നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒന്നര വയസ്സുകാരി മരണപ്പെട്ടു. കരകുളം സ്വദേശികളായ സുജിത്തിന്റെയും സുഗന്യയുടെയും ഏകമകൾ ഒന്നര വയസ്സുകാരി ആർച്ചയാണ് മരണപ്പെട്ടത്. ചികിത്സാ പിഴവും തന്നെയാണ് ആരോപണം. ഈ സമയത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചധികം ആൾക്കാർ, പ്രദേശവാസികളൊക്കെ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒരു ചികിത്സാ പിഴവാണെന്ന് പറയുന്നു, ശരിയാണോ? രാവിലെ കുട്ടിയെ ശ്വാസമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഇവർ ഇവിടുന്ന് ചികിത്സ കൊടുത്തു, കുട്ടിയെ പറഞ്ഞു വിട്ടു. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് SC ST അത്ര വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ വിശ്വസിച്ച് ആ കുട്ടിയെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് വീണ്ടും ആ കുട്ടിക്ക് അസുഖം വന്നതിനെ തുടർന്നാണ് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കുട്ടി മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് ഈ ഹോസ്പിറ്റലിൽ അവർ ബന്ധപ്പെടുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവർ ആ വിഷയത്തെ, ആ കുട്ടിയുടെ അസുഖത്തെ മനസ്സിലാക്കാതെയാണ് ചികിത്സിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ആ കുട്ടി മരണപ്പെട്ട ശേഷം 3 മണിക്കൂറോളം ഈ കുട്ടിയെ ഇത്രയും തിരക്കുള്ള ഈ ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ബെഡിലേക്ക് കിടക്കുന്ന അവസ്ഥ വന്നു. ആ കുട്ടിയെ മോർച്ചറിയിലേക്ക് മാറ്റാനോ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇവിടുത്തെ അധികാരികൾ ഉണ്ടായില്ല. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഇത് ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഏകദേശം 6-7 വർഷത്തോളമായി. ഇതുവരെ അതിനാവശ്യമായിട്ടുള്ള ഡോക്ടർമാരോ മറ്റു സ്റ്റാഫുകളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റാത്തത്. ഇവിടുന്ന് ചികിത്സ തേടി അല്ലെങ്കിൽ മരുന്നുകളും കാര്യങ്ങളും മേടിച്ചുകൊണ്ട് പോയ കുട്ടിയാണ്. അവിടെ ചെന്നിട്ടാണ് മരണപ്പെട്ടതല്ലേ? വീട്ടിൽ ചെന്നിട്ടാണ് മരണപ്പെട്ടത്. വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിക്ക് വീണ്ടും അസുഖമായിട്ട് വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു. ആ സമയത്താണ് കുട്ടി മരണപ്പെടുന്നത്. അതായത് ഇവിടുന്ന് അത് ഭേദമായിക്കോളുന്നുള്ള രീതിയിൽ മരുന്നുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. വേണ്ടുന്ന രീതിയിൽ ഒരു പരിചരണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വേണ്ടുന്ന ചികിത്സ അവർക്ക് നൽകിയില്ലെന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക് ശരിയായി എന്താണോ അസുഖമുള്ളത് അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവര് സാധാരണ ഒരു ശ്വാസമുട്ടൽ എന്നുള്ള നിലയിലേക്ക് അത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടു. ആ കുട്ടിയുടെ വീട്ടുകാരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരാണ്. ഇവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള അത്രയ്ക്കും ഒരു നോളജ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷേ ശരിക്കും എന്താണ് അസുഖം എന്നുള്ളത് ഇവർ കണ്ടെത്തിയില്ല. അതാണ് ഇത് കഴിഞ്ഞ 7-ാം തീയതി മുതൽ ഈ കുട്ടി ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും ആവി കൊടുക്കുന്ന അതിനുള്ള മരുന്ന് കൊടുക്കുന്നു, പറഞ്ഞു വിടുന്നു. കുട്ടിക്ക് എന്താണോ അസുഖം എന്നുള്ളത് ഇവർ ശരിക്കും കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള ഡോക്ടർമാരോ സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറും 1.5 വയസ്സ് മാത്രമായിരുന്നു മരണപ്പെട്ട ആർച്ച എന്ന കുഞ്ഞിന്റെ പ്രായം. അവരുടെ ഏകമകൾ കൂടിയാണെന്ന് തോന്നുന്നു. അതെ, ഈ ഏകമകളായിരുന്നു. അതായത് ഈ സുജിത്തിന്റെയും സുഗന്യയുടെയും ഏകമകൾ കൂടിയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കൗൺസിലർ കൂടി പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും ആ കുട്ടിക്ക് ഇവിടെ നിന്നൊരു റെഫറൻസ് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി നമ്മോടൊപ്പം ഉണ്ടായിരുന്നേന. അപ്പൊ അതിന് പോലും ഉള്ളൊരു മാനസികാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ കാണിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും അവർക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടായിരുന്നെങ്കിൽ അവർ റെഫറൻസ് SIT കൊടുത്താൽ മതിയായിരുന്നു. ആ SIT കൊണ്ടുപോയി ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടല്ലോ. അത് ഇവിടെ പ്രധാനമായിട്ടും സ്റ്റാഫ് ഇല്ലാത്തതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം സ്റ്റാഫ് പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 1 മണിക്കൂർ, ഞായറാഴ്ചകളിൽ പോലും 1 മണിക്കൂറിനുള്ളിൽ 100 OP വന്നു പോണതാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാം, ആക്സിഡന്റ് കേസായിട്ടും എമർജൻസി ആയിട്ടും ഒക്കെ വരുന്നതാണ്. അപ്പൊ അവർക്കിത് ചികിത്സിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ കുറവ്, ഇല്ലെങ്കിൽ അവരുടെ ഇവിടെ ഉണ്ടാകുന്ന ജീവനക്കാരുടെ കുറവ് കൂടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നാളെ ഇവിടെ ഒരു കെട്ടിട ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ ഇതിനകത്ത് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള സ്റ്റാഫ് പാറ്റേൺ ഉൾക്കൊള്ളാൻ ഏർപ്പെടുത്താത്തതിന്റെ ഒരു കുറവാണ് ഇവിടെ ഈ ചികിത്സാ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിഴവ് വരുന്നത്. അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഇല്ല. രാത്രി കാലങ്ങളിൽ OP യിലാണെങ്കിൽ ഒരൊറ്റ ഡോക്ടറാണ് ഉണ്ടാവുന്നത്. മിക്കവാറും ആക്സിഡന്റ് കേസ്, പോലീസ് കേസ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ എമർജൻസി വരും, കുറച്ചുപേരെയൊക്കെ ഇവിടെ റഫറൻസ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിടും. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുന്നേ തന്നെ പലരും വഴിമധ്യം മരണപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ കുട്ടിക്ക് ഇവിടെ ആ സമയത്ത് തിരിച്ച് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി ആ സമയത്ത് ഒരു കാലതാമസം ഉണ്ടായിരുന്നോ? ഇവിടെ എത്തുമ്പോഴത്തേക്കും മരണപ്പെട്ടു എന്ന് തന്നെയാണ് അറിഞ്ഞത്. അവർ വീട്ടിലെത്തിയിട്ട് ആ അവസ്ഥ മോശമായപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചെത്തുന്നതിനിടയ്ക്ക് മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പനിയും അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളുമായിട്ടായിരുന്നു കുട്ടികൾ ചികിത്സ തേടിയത്. ഏകദേശം എത്ര നാളുകളായി അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയായിരുന്നു ഇവിടെ? ഞാൻ അറിഞ്ഞത് 7-ാം തീയതി മുതൽ ആ കുട്ടി ഇവിടെ ചികിത്സയിലാണെന്നാണ് അറിഞ്ഞത്. അപ്പം ശ്വാസം മുട്ടും പനിയും സംബന്ധിച്ചുള്ള ചികിത്സയിലാണെന്നു. നമ്മൾ എന്തായാലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാനായി വന്നത് ഈ 1.5 വയസ്സുകാരിക്കുണ്ടായ ഒരു ദാരുണമായ ഒരു മരണമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ വേണ്ടുന്ന രീതിയിൽ വരുന്ന രോഗികളെ പരിചരിക്കാനുള്ള ഡോക്ടർമാരുടെ അഭാവം തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ ഈ സമീപവാസികളും മുനിസിപ്പൽ കൌൺസിലും അടക്കം ആരോപിക്കുന്നുണ്ട്. ഈ ഇത്രയും അധികം, നമുക്കറിയാം, ഒരു ജില്ലാ ആശുപത്രി ആകുമ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ നിത്യേന പലതരം അസുഖങ്ങളായി വന്നു പോകുന്നവരാണ്. അപ്പോൾ അവരെ പരിചരിക്കാൻ വേണ്ടുന്ന അത്ര സ്റ്റാഫുകളോ ഡോക്ടർമാരോ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്? ഇല്ല, അതിനുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ല. അതൊരു വലിയ അപാകതയാണ്. അത് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു വലിയ അപാകതയല്ല, ഒരു വലിയ ശാപമാണ്. ഞങ്ങൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച ഒരു ശാപമാണ്. ഈ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങൾ, ഇവിടെ ഒരു നല്ലൊരു പ്രൈവറ്റ് ആശുപത്രി പോലും ഇല്ല. എല്ലാ പേരും ആശ്രയിക്കുന്നത് നമ്മുടെ ജില്ലാ ആശുപത്രിയാണ്. അത് ഇവിടെ വരുന്നവരെല്ലാവരും നമ്മൾ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിടും. പാതി എത്തുമ്പോൾ തന്നെ എല്ലാവരും മരണപ്പെട്ട ഉള്ള അവസ്ഥയിലാണ് വരുന്നത്.
വളരെയധികം അത്യാസന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ പറ്റി ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാർ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് റെഫർ ചെയ്യും മെഡിക്കൽ കോളേജിലേക്ക്. എത്ര ആപത് ഘട്ടത്തിലാണെങ്കിലും ഇപ്പൊ മരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലും റെഫർ ചെയ്ത് വിടുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ചികിത്സാ സംവിധാനം കൊടുക്കാനുള്ള സംവിധാനത്തിനുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ വരെ ഇവിടെ മോർച്ചറിയിൽ വെക്കാതെ മെഡിക്കലിലേക്കാ പറഞ്ഞോളൂ. ഈ കുഞ്ഞിനെ അതേപോലെ മരണപ്പെട്ടതിന് ശേഷം ഈ മോർച്ചറിയിലേക്ക് മാറ്റാനായിട്ട് ഒരു കാലതാമസം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അവസാനം ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണോ? അല്ലല്ലോ, ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇത് ഈ കുഞ്ഞിന്റെ ബോഡി കൈക്കെടുത്ത് നേരെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്താ? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ നിയമം നൂലാമലകൾ പറയുകയുണ്ടായി. ആ പറയുകയുണ്ടായതിന് ഇവിടുത്തെ നാട്ടുകാരെന്നുള്ളവരൊക്കെ പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചപ്പോൾ ഇത് ആംബുലൻസ് ഒന്നും എടുക്കാൻ അവർ സന്മനസ് കാണിക്കാതെ വന്നപ്പോൾ അവർ കൈക്ക് ഈ കുഞ്ഞിനെ എടുത്ത് ഇവിടെ നിന്ന് നടന്നു പോവുകയാണ് ഉണ്ടായത്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെയൊക്കെ വിളിച്ചിരുന്നു. പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് ഇൻക്വസ്റ്റഡി തയ്യാറാക്കാനായിട്ട് ഈ കുഞ്ഞിന്റെ മാതാവും പിന്നെ അച്ഛനും അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവരെ പിന്നെ ഒരു 2:30 വന്ന അവരെ അച്ഛനെ അമ്മയും വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കൾ അവിടെ ഇരുന്ന് ഇൻക്വസ്റ്റഡി തയ്യാറാക്കാനായിട്ട് 2.5 മണിക്കൂറോളം അവരെഴുതി അവിടെ കാര്യങ്ങൾ എഴുതിയാണ്. ഒരു 25-22 വരി എഴുതേണ്ട ഒരു പിന്നെ ഇൻക്വസ്റ്റ് അവർ 2.5 മണിക്കൂർ എടുത്തെന്നുള്ളതാണ്. അവസാനം പൊതുപ്രവർത്തകർ ഇടപെട്ടതിന്റെ പേരിലാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ ബോഡി സൂക്ഷിക്കാൻ പറ്റാത്തത് ഇവിടെ ഫ്രീസറില്ല. ഈ ഫ്രീസർ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് ഞങ്ങളെല്ലാം ഈ പൊതുപ്രവർത്തകരെ BJP നേതൃത്വത്തിൽ ഇവിടെ പിന്നെ സൂപ്രണ്ടിനെ ഹരാവ് ചെയ്യുകയും അന്ന് ഇവിടെ ഇതേപോലെ ഒരു ബോഡി എലി കടിച്ച് കണ്ണും കാതുമെല്ലാം പോയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഇഷ്യൂസ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇവിടെ അന്ന് ഈ ഫ്രീസർ ഉണ്ടായത്. അന്ന് ഇന്ന് നിലവിൽ നമ്മൾ കേസ് പറയുന്നവരാണ്. ഇപ്പോൾ ഈ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന രീതിയിലൂടെ ഫ്രീസറിലാണോ ഫ്രീസ് വർക്ക് ചെയ്യുന്നില്ല. ഫ്രീസറുണ്ട് എന്നാലും വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ മരണപ്പെടുന്ന അവസ്ഥയിൽ ഈ ഫ്രീസിംഗ് ഇല്ലാത്ത അവിടെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിലവിൽ ഇവിടുത്തെ മാർഗം. അത് അല്ലാത്ത രീതിയിൽ അത് ഇത് ഇന്ന് ഇഷ്യൂ ആയതിന്റെ പേരിലാണ് ഈ ബോഡി ഇന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അല്ലെങ്കിൽ ഈ ഫ്രീസറിലോ അതല്ലെങ്കിൽ മറ്റേ ഇതിലെ എന്തെങ്കിലും ചെയ്യാൻ വരും. ആ അവസ്ഥയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് അതായത് നാലാം മാസം ഈ മോഹൻദാസ് കോളേജിലുള്ള ഒരു ഡ്രൈവർ ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റി എന്റെ സുഹൃത്ത് എന്റെ ഒരു ബന്ധു കൂടിയാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ കൈയുടെ ഈ ഭാഗം പൊട്ടി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാതെ ഈ ഇഞ്ചക്ഷന്റെ കവർ പൊടന്ന് ലൈവായി ഞാൻ കൂടെ ഉണ്ടായിരുന്ന കേസാണ്. ആ ഫേസ് ബോർഡ് വെച്ച് കെട്ടി ആ ആളിനെ ഇവിടെ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അയാളുടെ ഓപ്പറേഷൻ വെളുക്ക കൊടുക്കുകയാണ് ചെയ്തു തീർത്തത്. അതാണ് ഈ ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കരകുളം സ്വദേശികളായ ഈ സുജിത്തിന്റെയും സുകന്യയുടെയും ഏക മകളാണ് മരണപ്പെട്ട 1.5 വയസ്സുകാരിയായ ആർച്ച. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയത്. മദർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ള സമീപവാസികളും അതുപോലെ പാർട്ടി പ്രവർത്തകരുമൊക്കെ ആരോപിക്കുന്നത്. കാരണം നമുക്കറിയാം സർക്കാർ ആശുപത്രിയാണ്, ദിവസേന 100 കണക്കിന് ആളുകൾ പലതരം അത്യാവശ്യ കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വരുന്ന ഒരിടമാണ്. പക്ഷേ അവരെ എല്ലാവരെയും ചികിത്സിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റാഫിന്റെ ഡോക്ടറുടെ കപ്പാസിറ്റി ഇവിടെ ഇല്ല, അല്ലെങ്കിൽ മോർച്ചറി അടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം ഇവിടെ ഉണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. നമ്മളെന്തായാലും മരണപ്പെട്ട ഈ 1.5 വയസ്സുകാരി ആർച്ചയുടെ വീട്ടിലേക്കും കൂടെ പോകുന്നുണ്ട്. ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഈ ആശുപത്രിയുടെ പരിതസ്ഥിതി വളരെ മോശമെന്നുള്ള രീതിയിലൂടെ പ്രതികരണങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അവരുടെ ഈ സുജിത്തിന്റെയും സുകന്യയുടെയും ഏക മകൾ കൂടിയായിരുന്നു മരണപ്പെട്ട 1.5 വയസ്സുകാരി ആർച്ച. ഈ ആർച്ച കഴിഞ്ഞ 7-ാം തീയതി മുതൽ ഇവിടെ പനിയും ചുമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സ തേടിയിരുന്ന കുട്ടിയാണ്. ആ കുട്ടി ഏറ്റവും അവസാനമായി ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ഭേദമായിക്കൊള്ളുന്ന രീതിയിൽ മരുന്ന് ടോണിക്കുകളുമെല്ലാം കൊടുത്ത് വീട്ടിലേക്ക് വിടുകയായിരുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം വളരെ പെട്ടെന്ന് കുട്ടിയുടെ സ്ഥിതി മാറുകയും വളരെ മോശമാവുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ കുട്ടി മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും സമീപവാസികളുമെല്ലാം പറയുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് ടീം.